നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ന്യൂയോർക്കിലെ പിച്ചിൽ ബാറ്റ് ചെയ്യുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അവിടെ ടീം ഇന്ത്യ തകർപ്പൻ ജയം സ്വന്തമാക്കിക്കൊണ്ട് ഒരു കിടിലൻ തുടക്കമിട്ടിരിക്കുകയാണ്. ഈ T20 വേൾഡ് കപ്പിൽ നമുക്ക് ഏറെ പ്രതീക്ഷ വെക്കാം. ആദ്യ കളി അയർലൻഡിനെ ടീം ഇന്ത്യ ഞെരിച്ചമർത്തി എറിഞ്ഞിട്ട് പിന്നെ മികച്ച രൂപത്തിൽ ആ സ്കോർ ചേസ് ചെയ്ത് വിജയിച്ചപ്പോൾ മിന്നിക്കത്തിയതാരാണ്, മങ്ങിയതാരാണ്? മിന്നിക്കത്തിയതാര് എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളും ആരാധകർക്ക് പറയാനുണ്ടാവും. കിടിലൻ ബൗളിംഗ്, 6 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 2 വിക്കറ്റുകൾ വീഴ്ത്തിയ ജസ്പ്രീത് ബൂംറയെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഓ, എന്തൊരു ബൗളിംഗ് പ്രകടനമാണ്! 3 ഓവറിൽ 6 റൺസ്, 2 വിക്കറ്റ്. അതുപോലെ രോഹിത്തിൻ്റെ ആ പിച്ചിൽ ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പിച്ചിൽ കിടിലൻ അർദ്ധ സെഞ്ചുറി, ഇതൊക്കെ പറയാനുണ്ടാവും. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, T20 വേൾഡ് കപ്പിന് മുമ്പ് നടന്ന IPL വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളുണ്ട്. അത് ഹാർദിക് പാണ്ഡ്യയാണ്. ആരാധകരുടെ കൂവി വിളിക്കലുകൾ, വലിയ വിമർശനങ്ങൾ, പലതരത്തിലുള്ള ഗോസിപ്പുകൾ പരക്കൽ, ഇതൊക്കെയായിട്ട് വല്ലാതെ വലഞ്ഞുപോയൊരു മനുഷ്യൻ ടീം ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞ് മിന്നിക്കത്തുന്ന കാഴ്ച തീർച്ചയായിട്ടും നയനഹാരിയായിരുന്നു. 3 വിക്കറ്റുകൾ അദ്ദേഹം പിഴുതെടുത്തു. 4 ഓവറുകളിൽ 27 റൺസിന് 3 വിക്കറ്റ് അദ്ദേഹം എറിഞ്ഞു. 4ാമത്തെ ഓവറിലാണ് കുറച്ചെങ്കിലും റണ്ണ് പോയിട്ടുള്ളത്. എന്നാലും 4 ഓവറിൽ 27 റൺസിന് അദ്ദേഹം 3 വിക്കറ്റുകൾ വീഴ്ത്തി. തൻ്റെ റോള്, ഓൾറൗണ്ടർ എന്ന നിലയിലുള്ള തൻ്റെ റോള് ഭംഗിയായിട്ട് ചെയ്തു. അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ ഇറങ്ങേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം എടുത്ത വിക്കറ്റുകളും ശ്രദ്ധിക്കണം. 1 കാംഫറിൻ്റെ വിക്കറ്റാണ്, അതുപോലെ അഡേറിൻ്റെ വിക്കറ്റ് അദ്ദേഹം എടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം ടക്കറുടെ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർമാരുള്ള ടക്കറുടെ വിക്കറ്റും വീഴ്ത്തുകയുണ്ടായി. അപ്പം മികച്ച ബൗളിംഗ് പ്രകടനം, സുപ്രധാന വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. അങ്ങനെ ഹാർദിക് പാണ്ഡ്യ തൻ്റെ റോൾ ഏറ്റവും ഭംഗിയാക്കി. അദ്ദേഹത്തിന് തന്നെയാണ് നമ്മൾ കൈയടിക്കേണ്ടത്. കാരണം IPL അത്രയധികം ഹ്യൂമിലിയേഷൻസ് നേരിട്ട് വന്നിട്ടാണ് ഈ ഒരു പ്രകടനം നടത്തുന്നത്. ടൂർണമെൻറ്റിന് മുമ്പ് അദ്ദേഹം പറഞ്ഞില്ലേ, തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും നേട്ടമാണെങ്കിലും കോട്ടമാണെങ്കിലും ഞാൻ അധികം നാൾ അത് മനസ്സിൽ കൊണ്ടു നടക്കാറില്ല, മൂവ് ഓൺ ചെയ്യും, അതാണ് തൻ്റെ രീതിയെന്ന്. അത് അദ്ദേഹം ചെയ്ത് കാണിക്കുന്ന കാഴ്ച, അത് തീർച്ചയായിട്ടും അഭിനന്ദിക്കപ്പെടേണ്ട ഒന്നാണ്. പിന്നെ മങ്ങിയവരുടെ കൂട്ടത്തിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ സൂര്യകുമാർ യാദവ് മികവ് കാണിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷെ IPL മിന്നിക്കത്തി കളിച്ച ഒരാൾ ഇവിടെ മങ്ങുമ്പോൾ നമുക്കത് നിരാശയുണ്ട്. നമ്മളേറെ പ്രതീക്ഷിക്കുന്നയാൾ അത് കിങ് കോഹ്ലിയാണ്. അദ്ദേഹം 5 പന്തുകൾ നേരിട്ട് 1 റൺസുമായിട്ടാണ് മടങ്ങിയത്. ആ പിച്ച് ദുഷ്കരമായ പിച്ചാ, ശരിയാ. അപ്പോൾ കോഹ്ലിയെ പോലുള്ള ഒരാളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ സാഹചര്യത്തിനനുസരിച്ച് ഉള്ളൊരു പ്രകടനമായിരുന്നു. ആ പിച്ചിൽ സ്വയം ഇംപ്ലിമെൻ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം നേരിട്ട് 5ാമത്തെ പന്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഒരു ഇൻറ്റൻസിറ്റി അദ്ദേഹം കാണിക്കുകയും അത് ഡീപ് തേർഡിൽ ക്യാച്ചായിട്ട് മാറുകയും ചെയ്തു. തീർച്ചയായിട്ടും നിരാശപ്പെടുത്തിയവർ പല പേര് പറയാനുണ്ടെങ്കിലും ഏറ്റവും അധികം നിരാശപ്പെടുത്തിയത്, നിരാശ തോന്നിയത് കോഹ്ലിയുടെ ആ വിക്കറ്റ് വീണപ്പോഴാണ്. കോഹ്ലിയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിച്ചത് കൊണ്ടാവാം അങ്ങനെ ഒരു നിരാശ. എന്തായാലും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ സുണ്ടുവെത്താം.